ഹായ് ഡിയേഴ്സ്, റാൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് താലോരി അല്ലെങ്കിൽ പീച്ചിങ്ങ ചെമ്മീൻ കറിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ചിലവർക്ക് ഇഷ്ടമാവും, ചിലവർക്ക് ഇഷ്ടാവില്ല, പക്ഷെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അപ്പോൾ നമുക്ക് താലോരി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിതിവിടെ രണ്ട് വലിയ താലോരി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ഇത് കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. ഞാനിതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് കുക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾക്ക് തേങ്ങയും, അതായത് അരമുറി തേങ്ങ, പിന്നെ ഫെനൽ സീഡ്, പെരുംജീരകം, പിന്നെ മൂന്ന് ചെറിയ ഉള്ളി, ഇതുകൂടി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെമ്മീനാണ് കേട്ടോ. ഇത് എൻ്റെ അടുത്തുള്ളത് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്താണ് ചേർക്കുന്നത്. നിങ്ങളടുത്ത് ചെറിയ ചെമ്മീൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെമ്മീൻ കുക്കായി വരുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ചെമ്മീൻ നല്ലപോലെ കുക്കായി കാണും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ചെമ്മീൻ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരക്കുമ്പോഴേ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ പറയാൻ മറന്നുപോയായിരുന്നു. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലോട്ട് തേങ്ങ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തിള വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് കാച്ചി ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് കാച്ചി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. അപ്പോൾ അതിലോട്ട് ഇനി നമുക്ക് ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇട്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ചെമ്മീൻ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കറി ഉണ്ടാക്കാതിരിക്കണ്ട. ചെമ്മീൻ ചേർക്കുന്ന സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് നമ്മൾ തേങ്ങ അരച്ചൊഴിക്കുമ്പോൾ ക്യുമിൻ സീഡ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ബാക്കി മാറ്റങ്ങളൊന്നും വരുത്താണ്ട് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് കമൻസ് വഴി അറിയിക്കുക. താങ്ക് യു ഡിയേഴ്സ്.